അൽഫ ടി വി ഒരുക്കുന്ന എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ തുടങ്ങിവെച്ചത് അതിലൊന്നാമത് നമ്മൾ ഓർത്തു അത് നമുക്ക് പ്രത്യാശ നൽകുന്നുവെന്നുള്ളതാണ് ആ പ്രത്യാശയുടെ പ്രത്യേകതകളും നമുക്കിവിടെ ഓർക്കാൻ കഴിഞ്ഞു അത് യേശുക്രിസ്തു ആണ് നമ്മുടെ പ്രത്യാശ ഏറെ നല്ല പ്രത്യാശയാണ് ജീവനുള്ള പ്രത്യാശയാണ് ഭാഗികരമായ പ്രത്യാശയാണ് കൊലോസിലേഖനം ഒന്നാമധ്യായ മൂന്നാം വാക്യം വായിക്കുമ്പോൾ ആ പ്രത്യാശ സ്വർഗത്തിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നുവെന്നാണ് എബ്രാലേഖനം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പൃത്യാശ തിരശ്ശീലക്കപ്പുറത്തേക്ക് കടന്നു പോകുന്ന നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണെന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പ്രത്യാശയുടെ ബഹുമുഖ സവിശേഷതകൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ഓർക്കാൻ കഴിഞ്ഞു തുടർന്ന് പുനരാഗമനത്തിൻ്റെ രണ്ടാമത്തെ സാധ്യത വിശുദ്ധ ജീവിതത്തിനായി അത് നമ്മെ പ്രേരിപ്പിക്കുന്നു യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാമധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരുമെന്നുള്ളത് നമ്മെ വിശുദ്ധ ജീവിതത്തിനായി ആക്കം കൂട്ടുന്നതാണ് ആക്കം കൂട്ടുന്നതാണ് നമ്മുടെ കന്മക്ഷങ്ങളെ നീക്കി ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്നുള്ള അവബോധം നമ്മിലേക്ക് നൽകുന്നതാണ് കർത്താവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട ചിന്ത അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങൾ ദൈവത്തിന് വിരോധമായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരോധമായിരിക്കുന്ന കാര്യങ്ങൾ അവയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് ഓർമ്മപ്പെടുത്തി നൽകുമ്പോൾ കർത്താവിൻ്റെ വരുവിൽ പ്രിയം വെച്ച് കഴിയുന്ന ഒരാൾ ഈ വകയെ അശുദ്ധി ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ കരുതിക്കൊണ്ട് പോകേണ്ടവനല്ല എന്നുള്ള ആ ചിന്താഗതിയാൽ അതെല്ലാം മാറ്റി ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധീകരണം പ്രാപിച്ച് ഓരോ ദിവസവും ജീവിക്കേണ്ടത് ആവശ്യമാണ് കർത്താവ് വരുമ്പോൾ അശുദ്ധരായിട്ട് കാണാനല്ലല്ലോ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഏത് സമയത്തും കർത്താവ് വരുമല്ലോ കറയും ചുളുക്കവും ഒന്നും കൂടാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻ നിർത്തേണ്ടതിന് അവിടുന്ന് നമ്മെ ദൈവവചനമാകുന്ന വെള്ളം കൊണ്ട് നമ്മെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് കർത്താവ് സഹായിക്കട്ടെ അതുകൊണ്ട് കർത്താവിൻ്റെ വീണ്ടും വരവെന്നു അതിൻ്റെ സാധ്യത വിശുദ്ധ ജീവിതത്തിനായി നമ്മെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത് ദുഃഖിതർക്ക് ആശ്വാസം നൽകുന്നു കർത്താവായ യേശു വീണ്ടും വരവിൻ്റെ മൂന്നാമത്തെ സാധ്യത അതാണ് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസം ദുഃഖം തുടങ്ങിയ സമ്മിശ്രമായ വേദന അനുഭവങ്ങളിൽ ആശ്വാസം നൽകുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവെന്നുള്ളത് അതുകൊണ്ടാണല്ലോ റോമാലേഖനം എട്ടാമധ്യായും പതിനാറാം വാക്യത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നില്ലേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുന്നു യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വരവിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ മഹത്വം ഓർക്കുമ്പോൾ പൗലോസ് പറയുകയാണ് ഈ കാലത്തിലെ കഷ്ടങ്ങൾ ഈ കാലത്തിൽ ജീവിക്കുമ്പോൾ നേരിടുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുക അവിടെ പിന്നെ ദുഃഖവും വേദനയും കണ്ണുനീരും മുറവിളിയും ഒന്നുമില്ലല്ലോ അതുകൊണ്ടാണ് നിത്യതയെ കാലവുമായിട്ട് അളക്കുമ്പോൾ പൗലോസ് രണ്ടു കുരുന്തേരിൽ പറയുന്ന പോലെ നൊടി നേരത്തേക്കേ ഉള്ളൂ അത് നൊടി നേരത്തേക്കുള്ളതാണ് കർത്താവ് ആ കാഴ്ചപ്പാടിലേക്ക് നമ്മെ നയിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ട് വേർപാടിൻ്റെ ദുഃഖമുണ്ട് രോഗപീഠയുടെ ദുഃഖമുണ്ട് ദാരിദ്ര്യത്തിൻ്റെ ദുഃഖമുണ്ട് അങ്ങനെ സമ്മിശ്രമായ വേദനാജനകമായ പല അനുഭവങ്ങളുടെ ദുഃഖ സാന്ദരമായ ഒരു ജീവിതത്തിലൂടെ ആവാം നമ്മൾ കടന്നു പോകുന്നത് എന്നാൽ അതിൻ്റെ നടുവിൽ നമുക്ക് ആശ്വാസം നൽകാൻ യേശുക്രിസ്തുവിൻ്റെ വരവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം ആ പ്രത്യാശയാ നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ നാലാമത്തെ സാധ്യത കർത്താവിൻ്റെ വേലയ്ക്കായി പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്നുകൊരുന്തിയർ പതിനഞ്ചാം അധ്യായം അൻപത്തിയെട്ടാം വാക്യം ആ ഭാഗത്ത് അൻപത് മുതലുള്ള വേദഭാഗം വായിച്ചു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും മരിച്ചവരുടെ ഉയർപ്പും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരവും അവരൊരുമിച്ച് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ സൗദത്തിലേക്ക് എടുക്കപ്പെടുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിനു ശേഷം അതിൻ്റെ ഒടുവിൽ പൗലൂസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ ആകയാൽ അതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രത്യാശ നിങ്ങൾക്കുള്ളതുകൊണ്ട് യേശുക്രിസ്തു വരുമെന്നുള്ളതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കൽ നിങ്ങൾക്കൊരു സമാഗമമുള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആകെയാലെൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കെ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ അപ്പോൾ ഇവിടെ എന്താ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ സാധ്യത ദൈവവേലയ്ക്കായി നമ്മെ ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ് ദൈവവേലയ്ക്കായി നമ്മെ ഒരുക്കുന്നു ദൈവവേലയിൽ കർമ്മനിരതരായി പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എന്നുള്ളത് അഞ്ചാമത് ഈ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ സാധ്യത സഭയുടെ പരിപാലനത്തിനായി ഇടയന്മാരെ ഉത്സാഹപ്പെടുത്തുന്നു ഒന്ന് പത്രോസ് അഞ്ചാമധ്യായം രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ കൂട്ടുമൂപ്പനായ പത്രോസ് തൻ്റെ കൂട്ടുമൂപ്പന്മാരോട് പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സഭയെ പരിപാലിക്കണം ആടുകളെ എങ്ങനെ നോക്കണം എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞിട്ട് നാലാം വാക്യത്തിൽ പറയുന്നു എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ കിരീടം പ്രാപിക്കുമെന്ന് അപ്പോൾ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുന്നതുകൊണ്ട് നിങ്ങളുടെ കൈ കീഴിലുള്ള ആടുകളെ വിചാരണയിലുള്ള ആടുകളെ നന്നായി പരിപാലിക്കണമെന്നുള്ളതാണ് അത് ദൈവസഭയുടെ മൂപ്പന്മാരായി എൽഡേഴ്സായി ഇടയന്മാരായി ദൈവം നിയമിച്ചിട്ടുള്ള സഹോദരന്മാർക്കുള്ള ഒരു പ്രബോധനമായിട്ടാണ് അതിരിക്കുന്നത് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ സാധ്യതയെന്ന് പറയുന്നത് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവസഭയെ മേയിക്കുവാൻ വളരെ ഉത്സാഹമുള്ളവരാക്കി തീർക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇങ്ങനെയുള്ള പല സാധ്യതകൾ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും തുടർന്ന് നാം ഓർക്കുന്നത് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളാണ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യവുമില്ല കാരണം പത്രോസ് തന്നെ മുൻപുകൂട്ടി നമ്മളെ അത് ഓർപ്പിച്ചിട്ടുമുണ്ട് പത്രോസിൻ്റെ രണ്ടാം രണ്ടാലേഖനം മൂന്നാമധ്യായം നാം വായിക്കുമ്പോൾ അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം എവിടെ ആ രണ്ടും മൂന്നും വാക്യങ്ങൾ അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ എഴുന്നേറ്റ് വരും എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് അന്നു മുതൽ ഇന്നുവരെയും യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ അവിടുത്തെ വീണ്ടും വരവിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് ഈ സാക്ഷ്യങ്ങൾ ക്രിസ്തുവിൻ്റെ വരവിനെ ഉറപ്പിക്കാൻ സഹായിക്കുന്ന സാക്ഷ്യങ്ങളാണ് കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ ഒരുപാട് നാം തിരുവഴുത്തിൽ കാണുന്നുണ്ട് നമുക്കറിയാം കുരിന്തർക്കെഴുതിയ രണ്ടാലേഖനം പതിമൂന്നാമധ്യായം ഒന്നാം വാക്യം രണ്ട് മൂന്ന് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാം എന്നല്ലയോ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അത് പഴയ നിയമത്തിൽ നിന്നുള്ളൊരു ഉദ്ധരണിയാണ് അപ്പോൾ രണ്ടോ മൂന്നോ ആളുകളുടെ സാക്ഷി മൊഴികളാൽ ഏത് കാര്യവും ഉറപ്പാക്കാം എന്നുള്ളത് വചനമാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പുനരാഗമനത്തെക്കുറിച്ച് വളരെ സാക്ഷ്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതെന്താണ് നൽകുന്നത് ഈ സാക്ഷ്യങ്ങളൊക്കെ യേശു വീണ്ടും വരവിനുള്ള ഉറപ്പ് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത് അതിലൊന്ന് പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ് പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അവരിലുള്ള അവരിലുള്ള എന്ന് പറയുന്നത് പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് പഴയ നിയമ പ്രവാചകന്മാർ അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെക്കുറിച്ചും പിൻവരുന്ന മഹിമയെക്കുറിച്ചും പ്രവചിച്ചപ്പോൾ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ അഥവാ പരിശുദ്ധാത്മാവിനാൽ കാര്യം പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ലോ ആത്മനിയോഗത്താൽ അവൻ സംസാരിച്ചതാണെന്ന് പത്രൂസ് തന്നെ പറയുന്നില്ലേ അപ്പോൾ അവരിലുള്ള പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനു വരേണ്ടിയ കഷ്ടങ്ങളെക്കുറിച്ചും പിൻവരുന്ന അഥവാ പിന്നീട് വരുന്ന മഹിമയെക്കുറിച്ചും പ്രവചിച്ചപ്പോൾ എന്നാണ് അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് അവർ പരിശുദ്ധാത്മാവിനാൽ രണ്ട് കാര്യങ്ങളാണ് പ്രവചിച്ചത് ക്രിസ്തുവിനെക്കുറിച്ച് ഒന്ന് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെക്കുറിച്ച് അവർ പ്രവചിച്ചു രണ്ടാമത് പിന്നീട് വരുന്ന മഹിമയെക്കുറിച്ചും പ്രവചിച്ചു ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെക്കുറിച്ച് പ്രവചിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒന്നാം വരവിനെക്കുറിച്ച് പ്രവചിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത് പിൻവരുന്ന മഹിമയെക്കുറിച്ച് പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അവിടുത്തെ പിൻവരുന്ന പിന്നീട് അവിടുന്ന് പിന്നീട് വരുന്ന മഹത്വപ്രത്യക്ഷത മഹിമയെക്കുറിച്ച് മഹത്വപ്രത്യക്ഷതയെക്കുറിച്ച് പ്രവചിച്ചു എന്നുള്ളതാണ് നോക്കുക ആ ഒരൊറ്റ വാക്യത്തിൽ തന്നെ ക്രിസ്തുവിൻ്റെ രണ്ട് കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും ഒന്ന് അവിടുത്തെ ഒന്നാം വരവും രണ്ട് അവിടുത്തെ രണ്ടാം വരവും വരേണ്ടിയ കഷ്ടങ്ങളെ പ്രവചിച്ചു ഒന്നാം വരവ് പിന്നീട് വരുന്ന മഹിമയെ പ്രവചിച്ചു അത് അവിടുത്തെ രണ്ടാം വരവ് അർത്ഥാൽ മഹത്വ പ്രത്യക്ഷത അപ്പോൾ ആ പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യം പഴയ നിയമത്തിൽ എത്രയോ ഉണ്ട് അതൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഇപ്പോൾ നമുക്ക് പോരാ അതുകൊണ്ട് ആ പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യം പ്രവാചകന്മാരുടെ സാക്ഷ്യം യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ളതിന് നമുക്ക് ഉറപ്പ് നൽകുന്നതാണ് രണ്ടാമത്തെ സാക്ഷ്യം യോഗന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യമാണ് യോഗന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യത്തിൽ അതിൻ്റെ മൂന്നാമധ്യായം ലൂക്കോ സുവിശേഷം മൂന്നാമധ്യായം നാല് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് കേട്ടോളുക മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നിരപ്പാക്കീൻ എല്ലാ താഴ്വരയും വരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യശയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ സംക്ഷിപ്തമാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ നാം ശ്രദ്ധിച്ചാൽ പ്രവചനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ആ ഉദ്ധരണിയിൽ പറഞ്ഞിരിക്കുന്നു എന്താ അവൻ്റെ പാത നിരപ്പാക്കണം കൂടാതെ എല്ലാ താഴ്വരെയും നികന്നുവരും മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അതിൻ്റെ മുന്നോടിയായിരുന്നു യോഗന്നാൻ സ്നാപകൻ എന്നാൽ യോഗന്നാൻ സ്നാപകൻ്റെ പ്രസംഗം നാം ശ്രദ്ധിച്ചാൽ മത്തായി സുവിശേഷവും കൂടി ഇതിനോട് ചേർത്ത് ചിന്തിച്ചാൽ മൂന്നാമധ്യായം മത്തായി എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാഴഴിപ്പാൻ ഞാൻ യോഗ്യനല്ല അവൻ്റെ കയ്യിൽ വീശു കളത്തെ മുറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു അതും ഇതും എല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് ചിന്തിക്കാം യോഗന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിനെ കുറിച്ചു പറഞ്ഞിട്ടുള്ള ഈ സാക്ഷ്യത്തിൽ ഈ സാക്ഷ്യത്തിൽ ക്രിസ്തുവിൻ്റെ ഒന്നാം വരവുണ്ട് ആ അവിടുത്തെ രണ്ടാം വരവുണ്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ അത് ഒന്നാം വരവാണ് മാനവജാതിക്കു വേണ്ടി അറുക്കപ്പെടുന്ന ദൈവകുഞ്ഞാടായിട്ട് കുഞ്ഞാടായിട്ട് ചൂണ്ടിക്കാണിക്കുക പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് നാം ഇപ്പോൾ വായിച്ച ലൂക്കോസ് മൂന്നിൻ്റെ നാലും അഞ്ചും ആറും വാക്യങ്ങളും വിശുദ്ധ മത്തായുടെ സുവിശേഷം മൂന്നാമധ്യായത്തിൽ വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് കളത്തെയും മുറ്റും വെടിപ്പാക്കും പതിര് കടാത്ത തീയിലിടും കോതമ്പ് മണി കളപ്പുരയിൽ കൂട്ടിവെക്കും അവിടെ വായിക്കുന്നുണ്ടല്ലോ ഇതെപ്പം നടക്കുന്നതാ വഴി ദുർഘടമായ വഴി നേരപ്പാകും വളഞ്ഞ വഴി നേരെയാകും ചൊവ്വാകും മലകളും കുന്നുകളും താഴും ഇതെല്ലാം എപ്പോൾ നടക്കുന്നതാ നാമ തിരുവെടുത്തു പഠിക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാ ഇതൊക്കെ തെറ്റിദ്ധരിക്കരുത് യേശുക്രിസ്തുവിനെ കുറിച്ചു സാക്ഷ്യം പറഞ്ഞ യോഗൻ ഞാൻ അവിടുത്തെ ആ ഒന്നാം വരവിൻ്റെ സാക്ഷ്യം മാത്രമല്ല അവിടെ പറയുന്നത് ഈ വീശു മുറൻ കയ്യിലുണ്ടെന്നും കളത്തെ മുറ്റും വെടിപ്പാക്കുമെന്നും ഈ പതിരടുത്ത് തീയിലിടുമെന്നും കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവയ്ക്കുമെന്നും കൂടാതെ ലൂക്കോസ് വിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ എല്ലാ താഴുവരെയും നികന്നു വരുമെന്നും മലയും കുന്നും താഴുമെന്നും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാ സഹസ്രാബ്ദത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാ അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ യോഗന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യവും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ളതായിരുന്നു പ്രധാനമായും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ പ്രവാചകന്മാർ സാക്ഷ്യം പറഞ്ഞു യോഗന്നാൻ സ്നാപകനും ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ സാക്ഷ്യം യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് താൻ തന്നെ തൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് അത് വിശ്വസിക്കരുതോ വിശ്വസിക്കാം കാര്യം കർത്താവിൽ വഞ്ചനയില്ലല്ലോ പത്രോസിൻ്റെ ഒന്നാം രണ്ടാം രണ്ടാമധ്യായത്തിൽ നാം വായിക്കുന്നില്ലേ അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ല തന്നെയല്ല പൗലോസ് രണ്ടു കുരിന്തർ ഒന്നാമധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ എന്താ പറയുന്നത് അവനിലൂവ് എന്നത്രേ ദൈവോത്തരനായ ക്രിസ്തു ഒരിക്കൽ ഉവെന്നും ഒരിക്കൽ ഇല്ലായെന്നുമായിരുന്നില്ല അവനിൽ ഉവ് എന്നത്രേ അപ്പോൾ ഉവെന്ന് മാത്രം പറയുന്ന വായിൽ വഞ്ചനയില്ലാത്ത പാപമില്ലാത്ത ക്രിസ്തു പറഞ്ഞു എന്ത് അവിടുന്ന് വരുമെന്നുള്ളത് അപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ മറ്റേതൊരു സാക്ഷ്യത്തേക്കാൾ വളരെ പ്രധാനപ്പെട്ട സാക്ഷ്യമാണ് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ആ സാക്ഷ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാല് ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ നാൽപ്പത് ഈ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് സമയത്തു വരുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവിടുന്ന് ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടെ പറഞ്ഞിട്ടില്ലേ മനുഷ്യപുത്രൻ വരും മനുഷ്യപുത്രൻ ഇനിയും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവിടുത്തെ പ്രബലമായ ഒരു സാക്ഷ്യമാണ് രണ്ടാമത് യേശു കർത്താവിനെ വിസ്തരിക്കുവാൻ മഹാഭിരൂഹിതൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ മഹാഭിരൂഹിതന് ചോദിക്കുന്നുണ്ട് നീ വന്ദിനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് അപ്പോൾ അവിടുന്ന് പറഞ്ഞു അതെ ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ട് മത്തായി ഇരുപത്തി ആറിൻ്റെ അറുപത്തി നാലിൽ നാം എന്താ വായിക്കുന്നത് മത്തായി ഇരുപത്തി ആറിൻ്റെ അറുപത്തി നാലിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് മഹാപുരോഹിതനോട് പറയുന്നത് യേശു അവനോട് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവ്വശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വ്യക്തമായി പറയുന്നത് എന്താ മനുഷ്യപുത്രൻ ആകാശ ആകാശമേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ടുവരും എന്ന് മഹാഭിരൂഹത്തിനോട് പറയുന്നു ആ സാക്ഷ്യം കർത്താവിൻ്റെ വരവിനെ വാസ്തവത്തിൽ ഉറപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണ് മൂന്നാമത് കർത്താവിൻ്റെ സാക്ഷ്യം നാം എടുക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മൂന്നാം വാക്യമാണ് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു അപ്പം ഞാൻ ഇരിക്കുന്നിടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും വരും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുകയുള്ളൂ അപ്പോൾ ആ വചനത്തിലും വളരെ ഉറപ്പിച്ചല്ലേ നമ്മുടെ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ വരും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണം അതിനുവേണ്ടി ഞാൻ വരും എന്ന് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുകയാണ് കർത്താവിൻ്റെ സാക്ഷ്യത്തിൽ അടുത്തത് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് അവിടെയും പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ മൂന്ന് വായിക്കുമ്പോൾ ഞാൻ കള്ളനെ പോലെ വരും എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കള്ളനെ പോലെ വരുമെന്നു പറഞ്ഞാൽ എന്താ അർത്ഥം കള്ളൻ വരുന്ന സമയമൊന്നും ആർക്കും അറിഞ്ഞുകൂടലോ എന്ന് പറഞ്ഞാൽ നിങ്ങളറിയാത്ത സമയത്ത് ഞാൻ വരും എന്നാണ് ആ നനച്ചിരിക്കാത്ത സമയത്ത് വീണ്ടും വെളിപ്പാട് മൂന്നിൻ്റെ പതിനൊന്നിൽ പറയുമ്പോൾ ഞാൻ വേഗം വരുന്നു എന്നവിടെ കാണുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം പന്ത്രണ്ടാം വാക്യം ഇരുപതാം വാക്യം ഇരുപത്തിരണ്ടിൻ്റെ ഈ മൂന്ന് വാക്യങ്ങൾ ഏഴ് പന്ത്രണ്ട് ഇരുപത് ഈ മൂന്ന് വാക്യങ്ങളിൽ അവിടെ നിന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു അതെ ഞാൻ വേഗം വരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും കർത്താവിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു സാക്ഷ്യമാണ് നാലാമത് ഒന്ന് പ്രവാചകന്മാരുടെ സാക്ഷ്യം രണ്ട് യോഗന്യാനുസ്നാപകൻ്റെ സാക്ഷ്യം മൂന്ന് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഈ മൂന്ന് സാക്ഷ്യങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ ഉറപ്പ് നൽകുന്ന സാക്ഷ്യങ്ങളാണ് നാലാമത് ശുഭ്രവസ്ത്രധാരികളായ പുരുഷന്മാരുടെ സാക്ഷ്യം അപ്പ പ്രവർത്തികൾ ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിലാണ് നമുക്കറിയാം നമ്മുടെ കർത്താവ് ശിക്ഷഗണങ്ങളുമായി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യാൻ ഒലിവുമലയിൽ പോയി നിൽക്കുന്നു അവരെ രണ്ട് കരങ്ങളും ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ പാദം ഒലിയുമലയിൽ നിന്ന് ഉയരുകയും നമ്മുടെ കർത്താവ് ഈ ഉയർന്ന് ആകാശമേഘങ്ങളെ താണ്ടി കർത്താവ് പിതാവിൻ്റെ അടുക്കലേക്ക് കരേറിപ്പോവുകയും ചെയ്തു ആ കാഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ ഈ ഗലീല ശിക്ഷഗണത്തോടെന്താ പറയുന്നത് ഗലീല പുരുഷന്മാരെ നിങ്ങളാകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ അവിടുന്ന് വീണ്ടും വരും നോക്കുക ഈ പുരുഷന്മാരുടെ വെള്ളവസ്ത്രം ധരിച്ച ഈ പുരുഷന്മാരുടെ ദൂതന്മാരെന്ന് നമുക്ക് ചിന്തിക്കാം ആ ദൂതന്മാരുടെ സാക്ഷ്യം നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് ഉറപ്പ് നൽകുന്ന വിഷയമാണ് അതുകൊണ്ട് നിശ്ചയമായും കർത്താവായി യേശുക്രിസ്തു വരും അത് നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കാം മനസ്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കാം ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മുടെ ജീവിതം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കാം കർത്താവ് സഹായിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ദൈവനാമത്തിന് മഹത്വം